അവൻ ഡ്രൈവ് ചെയ്തോളൂ. സമയം രാവിലെ 2:40. ഞങ്ങൾ ഉദംപൂരിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ടി എണീറ്റിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ ഇത്രയും നേരത്തെ ഒക്കെ എണീറ്റ് പോകുന്നത്. ടോമുണ്ട്, നോവാ സ്റ്റിൽ ഉറക്കം. ലിയാം ഇന്നലെ നേരത്തെ ഉറങ്ങിയോണ്ട് 2 മണിക്ക് ഞങ്ങളുടെ കൂടെ എണീറ്റ് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. വഴിയിൽ ട്രക്കുകളാണ്, അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പതുക്കെ മന്ദം മന്ദം പോകാന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കും. ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ രാവിലെ എണീറ്റ് ഉദംപൂരിലേക്ക് പോവുകയാണ്. 2 മണിക്ക് ഇറങ്ങാമെന്നായിരുന്നു പ്ലാൻ. പിന്നെ ചോദിച്ചാൽ ഞാൻ മാപ്പൊക്കെ നോക്കിയപ്പം നല്ല ഡിലേ ഉണ്ട്, നമ്മുടെ ട്രക്കുകളൊക്കെ പോകുന്ന സമയമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഒരു 3 മണിക്ക് ആയപ്പോൾ ഞങ്ങൾ ഉദംപൂരിൽ നിന്ന് ഇറങ്ങി നേരെ ശ്രീനഗറിലേക്ക് പോയി. അവിടെ നിന്ന് ഏർലി പൈസ എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഏർലി മോർണിംഗ് ഇറങ്ങിയത് കൊണ്ട് രാവിലെ പോകുന്ന വ്യൂ ഒന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. ടോം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വഴിയിൽ ഒരു ബോറടി ഇല്ലായിരുന്നു. ഫുൾ ടൈം പാട്ട് വെച്ചാണ്, ഈ പുതിയ പുതിയ പാട്ടുകളൊക്കെ വെച്ച് ഞങ്ങൾ എൻ്റർടൈൻ ചെയ്തായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ബ്ലോക്കായിരുന്നു, ഞങ്ങളൊരു പകുതി വഴി എത്തുന്നവരെ അടിപൊളി ബ്ലോക്കായിരുന്നു. അതൊക്കെ അതൊക്കെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയി പോയി വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. അയ്യോ, ആ സമയം തൊട്ടുള്ള വ്യൂ ഉണ്ടല്ലോ, ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ, ഒത്തിരി ഹാപ്പി ആയിരുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉടനീളം കാണാം. അത്ര ആ ഒരു മല കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ എക്സൈറ്റ്മെൻ്റ് ലെവൽ അങ്ങ് ഹൈ ആയി. ബ്ലോക്കോട് ബ്ലോക്കായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ തിരക്കൊന്നും ഇല്ലാണ്ട് ഇഴഞ്ഞിഴഞ്ഞായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ വേണ്ടി സമയം ഉണ്ടായിരുന്നില്ലേ, നമ്മൾ അങ്ങ് ഡ്രൈവ് ചെയ്ത് പോയാലായിരുന്നു. അത് ഇത്രയും തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശം സമയമുണ്ടായിരുന്നു. ഇങ്ങോട്ടുള്ള വണ്ടി അങ്ങോട്ടുള്ള വണ്ടി തിരക്ക് കണ്ടാലോ. കിളിയുടെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. 3-4 വർഷം കഴിഞ്ഞ് വരുന്നവർക്ക് സുഖമായിരിക്കും. അടിപൊളി റോഡായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി.
വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ യോജിക്കുന്നു 100%. ഞങ്ങളുടെ വീട്ടുകാർ പോലും ഞങ്ങളുടെ വീഡിയോ കാണുന്നില്ല. ഇതിൽ നിന്നെ ഞങ്ങൾ എടുക്കുന്നില്ല, ഞങ്ങൾ വീഡിയോഗ്രാഫർ ആക്കാൻ പോവാ. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ടോമും ടെസയും ഞങ്ങളുടെ വീഡിയോസ് കാണാറില്ല എന്നുള്ളത് അവർ തന്നെ പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. അമ്മ കാണാറുണ്ട്, അമ്മയും അപ്പവും ഇരുന്ന് കാണുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ ഞങ്ങളുടെ വീഡിയോസിൻ്റെ ഏറ്റവും വലിയ ഫാൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അയ്യോ അങ്ങനെ ഇരുന്ന് കാണും, ടോം പറയുന്നതൊക്കെ ചുമ്മാ ഇരിക്കുമ്പം പോലും ഒരു ആ വീഡിയോ ഇട്ടേ ഈ വീഡിയോ ഇട്ടേ. അപ്പം ആ ഒരു സപ്പോർട്ട് അമ്മയുടെ അടുത്തു നിന്നാണ് കൂടുതൽ. ഞങ്ങൾക്കൊരു മോണറ്റൈസേഷൻ്റെ സമയമൊക്കെ ആയപ്പം അമ്മ ഇങ്ങനെ അമ്മയുടെ ഫോണിൽ വീഡിയോ ഓണാക്കി വെക്കുമായിരുന്നു, ചുമ്മാ നല്ല വെക്കുമായിരുന്നു കണ്ടില്ലെങ്കിലും. പക്ഷേ ഇപ്പോഴാണേലും ഇപ്പോൾ കാശ്മീരിൽ നിന്ന് ഞങ്ങൾ വരുന്ന വഴി അമ്മ ആദ്യം പറഞ്ഞതായിട്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും, സമയം ലേറ്റ് ആക്കരുത്, പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിടണമെന്നായിരുന്നു അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇട്ടിട്ട് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി. പിന്നെ വഴിയിലെ ബ്ലോക്ക് നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ വലിയ ഡിലേ ആവാതെ കയറി വന്നത്. ഒരു അങ്കിളുണ്ടായിരുന്നു, ചെറിയ ഓൾട്ടോയിൽ ഇങ്ങനെ പറന്നു പോയി അവിടെ നിർത്തി ഇറങ്ങി ഓടി ആ വണ്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി അദ്ദേഹം ഇങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകെയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഡിലേ വരാതെ ഞങ്ങൾ റോഡങ്ങ് കടന്ന് കിട്ടി, ഞങ്ങളൊരു ഹൈവേയിലേക്ക് കയറി. അങ്ങ് ദൂരെ കണ്ടോ, അത് കണ്ടപ്പോൾ ഞങ്ങൾ മഞ്ഞായിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ആ ഒരു വ്യൂ കണ്ടപ്പോൾ ഉള്ളിലൊരു പ്രതീക്ഷ വന്നു, മഞ്ഞ് കാണാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ അത് അല്ലെങ്കിൽ ആ ഒരു മഞ്ഞ് എന്നുള്ളൊരു സംഭവമേ എൻ്റെ മനസ്സിലില്ലായിരുന്നു. കാശ്മീരിൻ്റെ ഭംഗി കണ്ടിട്ട് വരാം, അല്ലെ സമ്മർ ബ്യൂട്ടി കണ്ടിട്ട് വരാമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ പിന്നെ ആ ടണൽ വന്നു കേട്ടോ, നല്ല അതായത് ടണലിൻ്റെ ഉള്ളിൽ തന്നെ എക്സിറ്റ് പോയിൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നിർത്തി നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഇതെങ്ങനെയാണ്. അപ്പം അവിടെ ഡോറൊക്കെ ഉണ്ട്, പുറത്തോട്ടുള്ള വഴികളിലേക്ക് ഡോറൊക്കെ ഉണ്ട്, ഫോൺ വിളിക്കാനുള്ള സംഭവമുണ്ട്. അപ്പോൾ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാണ് അവരിപ്പം പുതിയ ടണലുകൾ പറഞ്ഞ് പണിതുകൊണ്ടിരിക്കുന്നത്. അതാണ് മിടുക്ക്. എന്നെ പറ്റി ചെളിയായോ? നടന്ന കുഴപ്പമില്ല, ഷൂസ് അല്ലേ ചെളി. അത് കുഴപ്പമില്ല, ചൊക്കെ നടന്നോ ചെളി. പോയോ ചെല്ലിയാണോ? ചെളി കുഴപ്പമില്ല, നടക്ക. ചെളി ഷൂസിലല്ലേടാ. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ നിങ്ങൾ പച്ചയ്ക്ക് കേട്ടല്ലോ. അപ്പോൾ ടോമത്തിൽ പറയാന്നുണ്ടെങ്കിൽ ഈ ഓഡിയോ മ്യൂട്ട് ചെയ്യണമെന്ന്. പക്ഷേ അത് മ്യൂട്ട് ചെയ്താൽ ഞങ്ങളിലുണ്ടായ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ അറിയത്തില്ല, അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ ആ ഒരു മഞ്ഞ് മല കണ്ടപ്പോൾ തന്നെ എൻ്റെ അമ്മും കാശ്മീർ ട്രിപ്പ് പൂർത്തിയായ ഒരു ഫീലിംഗ് അപ്പോൾ തന്നെ എത്തി. പിന്നെ ഞങ്ങൾ ത്രൂ ഔട്ട് കണ്ടതാണ് നമ്മുടെ ആർമി വാഹനങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ സോൾജിയേഴ്സ്, നമ്മുടെ എന്താ പറയുക
ബോംബ് നമ്മുടെ കണ്ടുപിടിക്കുന്ന മെഷീനുമായിട്ട് വഴി സൈഡിൽ കൂടെ കുറേ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഓരോ കിലോമീറ്ററും കൂടുമ്പോഴും ആ ഒരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ആ കാശ്മീരിൻ്റെ ഭംഗിയിലേക്ക് ഞങ്ങൾ വണ്ടി ഓടിച്ച് കയറി. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. താഴ്വരകളും മരങ്ങളും മഞ്ഞുമലകളും നല്ല ക്ലൗഡ്സും ഒക്കെ ആയിട്ട്, പിന്നെ അവരുടെ വീടിൻ്റെ സ്ട്രക്ചറൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ഒരു വെറൈറ്റി വീടുകളൊക്കെയാണ് അവിടെ. മോസ്റ്റ്ലി 3 നില ഞങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ അത്രയും ഭംഗിയായിരുന്നു ഞങ്ങൾ കയറിയപ്പോൾ തന്നെ കാശ്മീർ എന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് എത്തുമ്പോഴുള്ള ഭംഗി നമുക്ക് പറയണ്ടല്ലോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം സോൾജിയേഴ്സ് ഇങ്ങനെ കണ്ടോ സൈഡിൽ കൂടെ അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി എന്നും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ വണ്ടികളും ആളുകളൊക്കെ ആണെങ്കിലും നമ്മുടെ ഡോഗ് സ്ക്വാഡിലെ മീൻസ് ഡോഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ മെഷീൻ വെച്ച് ഇങ്ങനെ ഓരോ വഴിയുടെ സൈഡിൽ കൂടെ തപ്പി തപ്പി നടക്കുകയാണ്. എന്താണുള്ളത്, എവിടെയാണ് പ്രശ്നം വരുന്നത്? അപ്പോൾ അത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ അത് ഭയങ്കര ഒരു പ്രൗഡായിട്ട് ഫീൽ ചെയ്തു. അവരുടെ അധ്വാനമൊക്കെ ആണെങ്കിലും അല്ലേ നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യം കാക്കാൻ വേണ്ടി ഇത്രയും ശ്രമിക്കുന്നുണ്ട്. എയർഫോഴ്സിന്റെ എമർജൻസി എയർ സ്ട്രിപ്പ് ആണിത്, മനസ്സിലായോ? അത് കാരണമാണ് മാർക്കിംഗ് സെൻട്രൽ ലൈൻ മാർക്കിംഗ് പോലെ ഉണ്ടായിരുന്നു കണ്ടപ്പോഴേ. അതായത് കണ്ടോ ഇതിനെല്ലാം മാർക്കേഴ്സ്, ഇതെല്ലാം മാർക്കേഴ്സ്, ലാൻഡിംഗ് മാർക്കേഴ്സ്. ഇത് അവിടെ ടച്ച് ഡൗൺ ചെയ്യാൻ വരുന്ന മാർക്കേഴ്സ് ആണിത്. രണ്ട് സൈഡിലായിട്ട് കണ്ടോ 3 PM 3 വരെയുണ്ട് ഇപ്പൊ സൈഡില്. നേരത്തെ ഇത് 4 കണ്ടോ, 4 PM 3 PM 2 PM അവിടെ വന്ന് ലാൻഡ് ചെയ്യും. എമർജൻസിയുടെ സമയത്ത് ഇതും വേണമെങ്കിൽ എയർ സ്ട്രിപ്പ് ആയിട്ട് യൂസ് ചെയ്യാം, ലാൻഡിങ് പാഡായിട്ട്, അത് നമ്മുടെ റൺവേ ആയിട്ട് യൂസ് ചെയ്യാം. ഹസൻപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീനഗറിലോട്ട് കയറുന്ന വഴിക്ക് എമർജൻസി ലാൻഡിങ് ഏരിയ ആണ് നിങ്ങൾ കണ്ടത്, കാശ്മീർ അല്ലേ. അപ്പം അവിടെ അങ്ങനെ ഒരു രീതിയിൽ റോഡ് കിട്ടിയപ്പോൾ അവരതൊരു ലാൻഡിങ് ഏരിയ ആക്കി മാറ്റി. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് മഞ്ഞുമലകൾ തന്നെയായിരുന്നു കേട്ടോ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളതൊന്ന് ക്യാപ്ചർ ചെയ്യാൻ നോക്കിയതാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ കൂടെ. പക്ഷെ അത്രയെങ്കിലും സുഖമായില്ല. പക്ഷെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വീഡിയോ അല്ല, ഇനി വരും വീഡിയോകളിലാണെങ്കിൽ പോലും മഞ്ഞുമലകൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ കിട്ടുക. അങ്ങനെ അതായത് അടുത്തടുത്തടുത്ത് എത്തുന്തോറും അതിൻ്റെ വ്യൂ ഭയങ്കര ഭംഗി, കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് വരുന്നുണ്ടായിരുന്നു. ആപ്പിൾ മരങ്ങളൊന്നും കാണാനില്ലല്ലോ ചോച്ചയാന്ന് പറഞ്ഞപ്പോൾ അതാ ആപ്പിൾ മരങ്ങളൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ആപ്പിളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ അവരുടെ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഈ സമയമായപ്പോഴേക്കും. ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് ആപ്പിൾ കിട്ടിയില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ ഷിംല പോയപ്പം കുഫ്രിയൊക്കെ പോയപ്പം ഞങ്ങൾക്ക് ആപ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ അടുത്ത് പോയി ആപ്പിൾ പറിക്കുന്നത്. പക്ഷേ ഈ ഉടനീളം ഞങ്ങൾക്ക് ആപ്പിളൊന്നും കിട്ടിയില്ല. ഫുൾ നേച്ചറിസ്റ്റിക് വ്യൂ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കണ്ടില്ലേ ആടുകളും മലകളും താഴ്വരകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ത്രൂ ഔട്ട് ദ വേ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ കാശ്മീരിൽ തേനീച്ച കുട്ടികൾ കണ്ടപ്പം ഒന്ന് നിർത്തി വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗി തോന്നി ഇങ്ങനെ അടുക്കി 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 മരങ്ങളുടെ ഇടയിൽ കണ്ടിട്ട്. ഭൂമി സുന്ദരം
തമാശകളും കളികളും ചീകകളും വ്യൂവിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. നോക്കിയേ താഴ്വര, നോക്കിയേ എന്ത് ഭംഗിയാണ് കാണാൻ നോക്കിയേ. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ. ദൂത്പത്രി എന്ന സ്ഥലത്തോട്ടാണ് ഞങ്ങൾ തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പലരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പം കൂടുതലും ഞങ്ങൾ കണ്ടത് കേട്ടത് ദൂത്പത്രി പോയാൽ നിങ്ങൾക്ക് എന്തായാലും മഞ്ഞ് കിട്ടും എന്നാണ്. മഞ്ഞ് കാണാൻ പറ്റും, തൊടാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ ആദ്യം നമ്മുടെ ഉദംപൂരിൽ നിന്ന് നേരെ ഡ്രൈവ് ചെയ്ത് നേരെ വിട്ടത് ദൂത്പത്രിയിലേക്കാണ്. വഴിയുടെ ഭംഗി പിന്നെയും പിന്നെയും പറയണ്ടല്ലോ. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് വീഡിയോയിലും എനിക്ക് തോന്നുന്നു ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ദൂത്പത്രിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ദൂത്പത്രിയിലെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഏർലി മോർണിംഗ് എനിക്കൊന്നൊരു ഒരു 8:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ദൂത്പത്രിയിലെത്തി. അവിടുത്തെ പരിപാടികളൊക്കെ അപ്പോഴേ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ യാത്ര തുടർന്നു. ഈ ഒരു സ്പെസിഫിക് സ്പേസ് എത്തിയപ്പം ഞങ്ങൾക്ക് നമ്മൾ വേറൊരു കൺട്രി അല്ലേ, ഒരു സ്വിറ്റ്സർലൻഡ് ഒക്കെ എത്തിയ ഒരു ഫീൽ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമല്ലോ ഈ മറ്റ് കൺട്രീസിൻ്റെ ഭംഗിയൊക്കെ. അപ്പം അങ്ങനെയൊരു ഫീൽ ഞങ്ങൾക്ക് വന്നു. ഓക്കെ, ദൂത്പത്രിയിലേക്കുള്ള മല കയറി തുടങ്ങി അഡ്വഞ്ചേഴ്സൊക്കെ വഴിയെ കാണുന്നുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികൾ, സ്കൂൾ ബസ്സുകൾ കുറേ കാണുന്നുണ്ടായിരുന്നു. ഒരു 4-5 ബസ്സുകൾ ഞങ്ങളുടെ മുമ്പിൽ പോകുന്നുണ്ടായിരുന്നു. നോക്കിയേ ഭംഗി, നോക്കിയേ മലകളും ആടുകളും, ഊഹ് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അപ്പം ഇനി വലുതായിട്ട് ഞങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. മഞ്ഞിൻ്റെ അടുത്തെത്തി ഞങ്ങൾ തൊട്ടു, ദൂത്പത്രിയിൽ തൊട്ടു. ഞങ്ങൾ ഒത്തിരി ഹാപ്പിയായിരുന്നു. ഫസ്റ്റ് ഹോർസ് റൈഡ് അല്ലടാ. പാവ കുതിര. നോക്കുട്ടൻ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടോ തന്നെ കുതിരപ്പുറത്ത് ട്രാവൽ ചെയ്യുന്നത്. രാവിലെ എത്തിയതുകൊണ്ട് ആ സ്കൂൾ കുട്ടികളുടെ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് ദൂത്പത്രിയുടെ തിരക്ക് ഞങ്ങൾ കണ്ടത്. എൻ്റെ അമ്മയെ ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി അങ്ങ് കാണുന്ന ആ മഞ്ഞ് കാണാൻ വേണ്ടി പോവുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ മല കയറി മല കയറി യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കാണുന്ന വീടുകൾ, ഈ ഒരു സ്പെസിഫിക് നെയിം അവർ പറഞ്ഞിരുന്നു കേട്ടോ, ഇത് അവർ സമ്മറിൽ താമസിക്കുന്ന വീടാണ്. വിൻ്റർ ആകുമ്പം ഈ കാണുന്ന ഏരിയയിലൊക്കെ മഞ്ഞായിരിക്കും, നമുക്ക് താമസിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവർ കുറേ കൂടെ താഴോട്ടുള്ള അവരുടെ മറ്റു വീടുകളിലായിട്ട് മാറും. സമ്മറായി കഴിയുമ്പോഴത്തേനും അവർ ഇതാ ഈ മലയുടെ ഇവിടെ പണിതിരിക്കുന്ന ഈ വീടുകളിലേക്കാണ് അവർ വരുന്നത്. ഹലോ ദീദി, ഇല്ലാത്തോണ്ടല്ലേ.
ഇനി അങ്ങോട്ട് മൊത്തം നോക്കണ്ടിരിക്കാം. പക്ഷെ എന്നാലും എന്റെ തെന്നുന്നുണ്ട്. പാപ്പൻ വഴിയും കുത്തി പോയിട്ട് രാവിലെ ഇട്ടുകൂടാ കള്ളാം. അല്ല സ്ലോമോഷൻ ആക്കിയാ പോരെ. ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യണോ അത് അങ്ങനെ തന്നെ വെച്ചാ മതിയോ? ഇത് പറഞ്ഞു തിരുത്തണ്ടായിരുന്നു. എന്തോ ആ ഫ്ലവർ വാലി നാൽപ്പത് ദിവസം. ആൾക്കാർ
വീടായിരുന്നെങ്കിൽ രാവിലെ ഇറങ്ങി കുളിക്കാറുണ്ട്. क्या है इसका नाम? मक्की का रोटी, सरसों का साग, अचार और चटनी. इसको बोलते हैं मक्की की रोटी. और साग हमारे पास है और पिकल है. कौन सा पिकल है? ये वेजिटेबल. अच्छा, मिक्स वेज वाला. हाँ, हमारे घर में आराम है. നമ്മള് കഴിച്ചിട്ടുള്ളതല്ലേ. ഇതാണ് ഇവരുടെ കാവ എന്ന് പറയുന്ന ഡ്രിങ്ക്. എന്തോ 11 ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ ചേർന്ന് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേർത്ത്
ചേർന്ന ഒരു മിക്സ് ആണിത്. നമ്മുടെ കാശ്മീരി സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്, ഇവിടെ വന്നാൽ ഇത് കുടിക്കണം. ഞങ്ങൾ ഒരു കാവ പറഞ്ഞു. ഇവിടെ ഒരു ഒരു പ്ലേറ്റില് ഒരു മക്കിക്ക് റൊട്ടി, നമ്മുടെ സർസോ കി സാഗ്, പിന്നെ അച്ചാറ്, സവാള, ഇതാണ് കിട്ടുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടില് സിമ്ര ഞങ്ങൾക്ക് അയ്യോ അല്ല, ഫ്രീ എന്നല്ല, സന്തോഷത്തോടെ സിമ്ര വീട്ടിൽ പോയി വീട്ടിൽ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് മക്കിക്ക് റൊട്ടിയൊക്കെ ആക്കി തന്നോണ്ടിരുന്നു. ഞങ്ങളിവിടെ 80 രൂപയ്ക്ക് ഒരു ഒരു മക്കിക്ക് റൊട്ടി, രണ്ട് മക്കിക്ക് റൊട്ടിയെങ്കിലും തന്നായിരുന്നെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. പിന്നെ ഒരു ഒരു ചേഞ്ച്, ടോം ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. ടോമിന് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ ഒരു ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇരുന്ന് കഴിക്കുമ്പം പിന്നെ അല്ലല്ല, പിന്നെ മക്കിക്ക് റൊട്ടി ഈ ഒരു ടേണിന്റെ അതായത് നമ്മള് ദൂത്പത്രി പോയി തിരിച്ചു വരുമ്പോൾ ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഷോപ്പുകൾ കാണും. അവിടെ ഈ മക്കിക്ക് റൊട്ടിക്ക് ഒരു പ്ലേറ്റിന് 100 rupees ആണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഈ ഒരു സ്ഥലത്ത് 80 rupees, ഇതിന്റെ തൊട്ട് താഴെ ഉള്ളിടത്ത് 70 rupees. അപ്പം അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. പക്ഷെ മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റ് ആണ്. ഈ സർസോ കി സാഗ് നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, ഒരു ഗ്രീൻ കറി, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ സിമ്രാൻ കുറച്ച് തക്കാളി സവാളയൊക്കെ ഇട്ട് വഴറ്റിപ്പറക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കി തരുമായിരുന്നു. ഞങ്ങൾ കഴിച്ചു അച്ചാർ, എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ടൊരു മിക്സ്ഡ് വെജ് അച്ചാറായിരുന്നു, അത് നല്ലതാണ്. ഇങ്ങനെ ദൂത്പത്രി വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. രാത്രി ഞങ്ങൾ മെസ്സിലാണ് നിന്നത്, മെസ്സിലെ ഫുഡായിട്ടോ കാണുന്നത്. ഇടയ്ക്ക് ലിയാവിൻ്റെ വീഡിയോ എടുത്തൊക്കെ നിങ്ങൾക്ക് കാണാം. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.